നമസ്കാരം. കേരള സർക്കാരും കേരളത്തിലെ ഗവർണറും തമ്മിലുള്ള പോര് വരും നാളുകളിൽ മുറുകുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ നടത്തിയത്. അദ്ദേഹം പത്രപ്രവർത്തകരോട് കേരളത്തിലെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യയെ നിയമിച്ചത് ബന്ധു നിയമനം തന്നെയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതിലേക്ക് നയിച്ച കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ നിയമനത്തെക്കുറിച്ച് ചില പരാതികൾ തനിക്ക് ലഭിച്ചിരുന്നു. തീർച്ചയായും ചാൻസലർ എന്ന നിലയിൽ ആ പരാതികൾ അന്വേഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ആ അന്വേഷണത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് താൻ ആ നിയമനം സ്റ്റേ ചെയ്തത്. തൻ്റെ തീരുമാനം, ഒരു ചാൻസലർ എന്ന നിലയിൽ തൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിയമ നടപടികളിലേക്ക് വരെ കടന്നുപോയ വി സിയുടെ തീരുമാനം അല്ലെങ്കിൽ വി സിയുടെ പ്രവൃത്തികൾ, അതിനെതിരെ നിയമ നടപടി സാധ്യമാകുമോ, അത് അച്ചടക്ക ലംഘനമാകുമോ എന്ന് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വി സിക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആദ്യത്തെ കാര്യം. അതായത് വി സിക്കെതിരെ, കണ്ണൂർ സർവകലാശാല വി സിക്കെതിരെ നടപടിയുണ്ടാകും. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ തിരിച്ചെത്തിയാലുടൻ നടപടിയുണ്ടാകും. അതിൻ്റെ സാധ്യതകൾ അദ്ദേഹം പരിശോധിക്കുകയാണ്. കാരണം തൻ്റെ വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇത് ബന്ധു നിയമനമാണ് എന്ന് തെളിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി, തനിക്ക് കിട്ടിയ പരാതി അനുസരിച്ച് എടുത്ത നടപടി, ആ നടപടിയെ തൻ്റെ തൊട്ടടുത്ത അല്ലെങ്കിൽ തനിക്ക് കീഴുദ്യോഗസ്ഥനായ വി സി എന്തുകൊണ്ട് ചോദ്യം ചെയ്തു എന്നുള്ളത് അച്ചടക്ക ലംഘനമാണ്. തൻ്റെ വിശ്വാസത്തെയും തൻ്റെ ബോധ്യത്തെയും തൻ്റെ നടപടികളെയും എല്ലാവർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ ജനാധിപത്യ സമൂഹത്തിലുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിലിരുന്നു കൊണ്ട് മേൽ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ചാൻസലറെ ഇങ്ങനെ, ചാൻസലർക്കെതിരെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് നിയമവിധേയമാണോ എന്ന് ഗവർണർ തീർച്ചയായും പരിശോധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്തുടനീളം സർവകലാശാലകളിൽ വ്യാപകമായി ബന്ധു നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, രാഷ്ട്രീയ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. നിയമനം സംബന്ധിക്കുന്ന ചട്ടങ്ങൾ പാലിക്കാതെ പോയിട്ടുണ്ട്. നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നിയമനങ്ങളും പരിശോധിക്കുകയും ബന്ധു നിയമനം എന്ന ആരോപണമുള്ള എല്ലാ നിയമനങ്ങളെയും പരിശോധിക്കും. ഇത് പരിശോധിക്കാനായി ഉന്നത സമിതിയെ ഗവർണർ നിയമിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ്. ഇത് സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനോടുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ അധിപനായ ഗവർണർ തന്നെ ആ സർക്കാരിൻ്റെ, തന്നെ ഉപദേശിക്കാനായി ജനങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിനെതിരെ, അവരുടെ നിയമനങ്ങൾക്കെതിരെ ഒരു വിശ്വാസമില്ലായ്മ പ്രകടിപ്പിച്ചിരിക്കുന്നു. അത് അന്വേഷിക്കാൻ ഉന്നത സമിതിയെ നിയോഗിക്കുമ്പോൾ തീർച്ചയായും പിണറായി വിജയന് അടുത്ത നിമിഷം മുതൽ അധികാരത്തിൽ തുടരാൻ യോഗ്യതയുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ അതിൽ നിന്നും ആ ചോദ്യമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ CPIM നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെയും മുന്നിൽ അപ്രസക്തമാണ്. ജനാധിപത്യമായ ജനാധിപത്യപരമായ ധാർമ്മികതയും മര്യാദയും ഒന്നും പിണറായി വിജയൻ സർക്കാരിൻ്റെ മുന്നിൽ വിലപ്പോവുകയില്ല. എന്തായാലും ഒരു ഉന്നത സമിതി പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ സർവകലാശാലകളിൽ നടത്തിയിട്ടുള്ള ബന്ധു നിയമനങ്ങൾ അന്വേഷിക്കാനായി വരുന്നു എന്നുള്ളതാണ്. വിരമിച്ച ചീഫ് സെക്രട്ടറിയും വിദ്യാഭ്യാസ വിദഗ്ധരും ഉൾപ്പെടുന്നതായിരിക്കും ആ സമിതി എന്ന് ഗവർണർ അറിയിച്ചു. മൂന്നാമത്തെ കാര്യം, വരാൻ പോകുന്ന സർവകലാശാല ഭേദഗതി ബില്ല് കേരളത്തിലെ നിയമസഭ പാസാക്കിയാൽ അത് ഗവർണറുടെ അടുത്തേക്ക് വരും. ഗവർണർ അതിൽ ഒപ്പിടുമോ ഇല്ലയോ, കാരണം സ്വന്തം അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഒരു നിയമത്തിന് മേൽ ഗവർണർ ഒപ്പിടുമോ ഇല്ലയോ എന്നതായിരുന്നു ചോദ്യം. പക്ഷേ ഗവർണർ അത് ഒപ്പിടാൻ സാധ്യതയില്ല എന്ന സൂചനയാണ് മൂന്നാമതായി ഇന്ന് രാവിലെ ഗവർണർ നൽകുന്നത്. അതായത് ഈ നിയമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ബന്ധു നിയമനത്തിന് വേണ്ടിയാണ്.
കേരള സർവകലാശാല വിസിഐ തങ്ങളുടെ അടുപ്പക്കാരെ നിയമിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഇങ്ങനൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധു നിയമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി കളമൊരുക്കാനാണ് ഈ നിയമ ഭേദഗതി എന്ന് ഗവർണർ ഈ ബില്ല് തന്റെ മേശപ്പുറത്ത് വരുന്നതിന് മുന്നേ പുറത്തു പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അദ്ദേഹം ഈ ബില്ലിൽ ഒപ്പിടാൻ പോകുന്നില്ല. ഒരുപക്ഷേ ഇത് അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചേക്കാം. പക്ഷേ എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്നു. ഗവർണർ കടുത്ത നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ നിയമനം റദ്ദാക്കിയതു മാത്രമല്ല, വിസിക്ക് എതിരെയുള്ള നടപടി ഉണ്ടാകും. അതിനെല്ലാം പുറമേ കേരള സർക്കാരിന്റെ നിയമനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ നിയമനങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉന്നത അന്വേഷണ സമിതിയും വരുന്നു എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽപരം വേറൊരു നാണക്കേടുണ്ടാകാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.